أعوذ بالله من الشيطان الرجيم الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون 146-ാമത്തെ വചനം. അല്ലദീന ആറ്റൈനാഹുമുൽ കിതാബ, നാം വേദം നൽകിയിട്ടുള്ളവർ. യഅരിഫൂനഹു കമ യഅരിഫൂന അബ്നാഅഹും, മക്കളെ അറിയാവുന്നതുപോലെ അതിനെ അവർക്ക് അറിയാവുന്നതാണ്. വ ഇന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂനൽ ഹഖ്, നിശ്ചയമായും അവരിൽ ഒരു വിഭാഗം സത്യം മറച്ചുവെക്കുകയാകുന്നു. വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തന്നെ. അല്ലദീന ആതൈനാഹുമുൽ കിതാബ, അല്ലദീന ആതൈനാഹുമുൽ കിതാബ്. അല്ലദീന എന്നത് അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് ഒരു വാചകം തുടങ്ങുകയാണല്ലോ, അപ്പോൾ അത് മുബ്തദ ആണ്. അതിൻ്റെ ഖബർ ഇനിയുള്ള ജുംലയാണ്. യഅരിഫൂനഹു, യഅരിഫൂനഹു. അപ്പോൾ അല്ലദീന ആതൈനാഹുമുൽ കിതാബ, ആതൈനാഹും അൽ കിതാബ്, കിതാബ് അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൗറാത്തും ഇഞ്ചീലുമൊക്കെയാണ്. അപ്പം അല്ലദീന ആതൈനാഹുമുൽ കിതാബ എന്ന് പറഞ്ഞാൽ നാം വേദം നൽകിയവർ എന്ന് പറഞ്ഞാൽ യഹൂദികളും നസാറാക്കളുമാണ്. യഅരിഫൂനഹു, അവർക്ക് അതിനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയാവുന്നതാണ്. ഇവിടെ ഹു എന്ന സർവനാമം, ആ ദമീർ അല്ലെങ്കിൽ സർവനാമം, അതുകൊണ്ടുള്ള വിവക്ഷ അദ്ദേഹം എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് എന്നാണെങ്കിൽ ഖിബലയാകാം. ഏതും ഇവിടെ വിവക്ഷിക്കാവുന്നതാണ്. ആ ഒരു രീതിയിലാണ് ഹു എന്ന് പറഞ്ഞത്. ഇന്നത് എന്ന് പ്രത്യേകിച്ച് യഥാർത്ഥത്തിൽ ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് നമുക്ക് യഅരിഫൂനഹു, അദ്ദേഹത്തെ എന്ന് ആശയം പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് മനസ്സിലാക്കണം. യഅരിഫൂനഹു, മനസ്സിലായില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവർക്കൊക്കെ അറിയാമായിരുന്നു. നബിയെ അറിയാത്തവരല്ല ഇവരാരും. അത് പല സ്ഥലങ്ങളിലും ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ജ്ഞാനം അവരിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നബിയെക്കുറിച്ച് അല്ലെങ്കിൽ നബിയുടെ നുബുവത്തിനെക്കുറിച്ച്, അതുപോലെ തന്നെ ഈ ഖിബ്ലയെക്കുറിച്ച്, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇവർക്ക് കൃത്യമായി അറിവുണ്ട്. യഅരിഫൂനഹു എന്ന് പറഞ്ഞ അറിവ്, അറിയുക എന്നാണ് നമ്മൾ മലയാളത്തിൽ ആശയം വിവർത്തനം ചെയ്തത്. യഥാർത്ഥത്തിൽ രണ്ട് പദങ്ങളെ നാം മനസ്സിലാക്കണം. ആ രണ്ടാമത്തെ പദവും ഈ വചനത്തിൽ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കുന്നത്. യഅരിഫൂനഹു, മഅരിഫത്തുണ്ട്, ഇൽമുണ്ട്. യഅരിഫൂനുണ്ട്, യഅലമൂനുണ്ട്. മനസ്സിലായില്ലേ? അത് രണ്ടും തമ്മിൽ സാധാരണയായുള്ള ഒരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ വചനം കുറച്ചും കൂടി ബോധ്യമാകും. സാധാരണയായി ഇൽമ്, യഅലമു എന്ന പദം ഉപയോഗിക്കുക ബുദ്ധിപരമായി മനുഷ്യനറിയേണ്ട
ഗൗരവമുള്ള വിഷയങ്ങളാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാലേ അതറിയുകയുള്ളൂ. അതിനാണ് ഇൽമ് എന്ന് പറയുക. എന്നാൽ അരിഫുന അല്ലെങ്കിൽ മഅരിഫത്ത് എന്ന് പറയുന്നതോ ബാഹ്യമായി തന്നെ ബോധ്യമാകുന്ന കാര്യങ്ങളാണ്. അതിനാണ് മഅരിഫ പറയുക. ഇപ്പോൾ ഉദാഹരണം, ഒരാളെക്കുറിച്ച് ഒരാളെ നിങ്ങൾക്ക് മനസ്സിലായോ, നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിക്കാൻ അറഫ എന്ന ഉപയോഗിക്കുക. ആ അറഫ്ത ഫുലാൻ എന്ന് ചോദിക്കും, ആ അലിംത ഫുലാൻ എന്ന് ചോദിക്കില്ല. മനസ്സിലായല്ലോ അല്ലേ വ്യത്യാസം? ഒരാളെ മനസ്സിലായോ അറിഞ്ഞോ എന്ന് ചോദിക്കാൻ വേണ്ടി അറഫ്ത എന്നാണ് പറയുക. മനസ്സിലായി? അത് പിന്നെ അതൊരു ഒരു പൊതുവായുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ അള്ളാഹു ഉപയോഗിച്ച പദം യഅരിഫൂന എന്നാണ്. എന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ തന്നെ അവർക്കൊക്കെ എന്തറിയാം? നബിയെ അറിയാം, അല്ലെങ്കിൽ ഖിബ്ലയെ അറിയാം, അല്ലെങ്കിൽ ഇസ്ലാമിനെ അറിയാം, അല്ലെങ്കിൽ നബിയുടെ പ്രവാചകത്വത്തെയൊക്കെ അറിയാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ യഅരിഫൂന എന്ന് മുദാരിയായ ഫിഇലാണ് ഉപയോഗിച്ചത്. കണ്ടില്ലേ? എന്തിനാണ് മുദാരിയായ ഫിഇൽ ഉപയോഗിച്ചത്? സുബ്ഹാനല്ലാഹ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അവർ അവരുടെ വേദങ്ങളിലെ വചനങ്ങൾ വായിക്കുമ്പോഴെല്ലാം ആ വചനങ്ങളിലുള്ള നബിയെക്കുറിച്ചുള്ള വർണ്ണനകൾ കേൾക്കുമ്പോഴെല്ലാം അവരിലേക്ക് ഈ ജ്ഞാനം വന്നുകൊണ്ടിരിക്കും, നബിയെക്കുറിച്ചുള്ള അറിവ് വന്നുകൊണ്ടിരിക്കും എന്ന് കൃത്യമായി പറയാനാണ് അത്. എപ്പോഴും എപ്പോഴൊക്കെ അവരുടെ വേദങ്ങളിലെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള സുവിശേഷങ്ങൾ വായിക്കുന്നുവോ അപ്പോഴെല്ലാം ആ വിവരം അവർക്ക് വന്നുകൊണ്ടിരിക്കും. അതിനാണ് അങ്ങനെ പറഞ്ഞത്. മനസ്സിലായില്ലേ? യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അതെ, അബ്നാ മക്കളാണ്, മക്കളെ അറിയുന്നത് പോലെ. അപ്പോൾ ഇവിടെ എത്രമാത്രം അറിയും? നോക്കൂ, അറഫ എന്ന പദം കൊണ്ട് തന്നെ ആ അറിവ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഒന്നുകൂടി അള്ളാഹു അത് നമുക്ക് വിശദീകരിച്ചാണ് എങ്ങനെ അറിയും. ഒരാൾക്കൊരു കാര്യം സംശയമില്ലാതെ അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്നതിന് അറബി ഭാഷയിൽ സാധാരണ ഇങ്ങനെ പ്രയോഗിക്കാറുണ്ട്. എങ്ങനെ? മക്കളറിയുന്നത് പോലെ അറിയും എന്ന് പറയാറുണ്ട്. അത് അറബി ഭാഷയുടെ ഒരു ശൈലിയാണ്. മറ്റു ഭാഷകളിലും അത് ഉപയോഗിക്കാറുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മൾ കുറേ കാലം ഒരു നമ്മുടെ ഒരു മകൻ വിദേശത്തായിരുന്നു എന്ന് വെക്കുക. അവനെ കണ്ടിട്ട് കുറേ കാലമായി. ഇപ്പോൾ കാണാൻ ആഗ്രഹമുണ്ട്, അതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാലത്തെ വിരഹത്തിന് ശേഷം അവൻ തിരിച്ചു വരുമ്പോൾ അവനെ ദൂരെ നിന്ന് കണ്ടാൽ തന്നെ എന്തു ചെയ്യും? തിരിച്ചറിയും, വല്ലാത്ത സന്തോഷമുണ്ടാകും. ഇതല്ലേ? ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ വേദ പ്രവചനങ്ങൾ അറിയാവുന്ന ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പ്രത്യക്ഷത്തിലുള്ളത്. നബിയുടെ ആഗമനത്തോടൊപ്പം തന്നെ, അല്ലെങ്കിൽ നബി ആഗതനായപ്പോൾ ഒരു സംശയവുമില്ലാതെ അദ്ദേഹത്തെ എന്തു ചെയ്യും? അവർ തിരിച്ചറിഞ്ഞു. ഇതുകൊണ്ടാണല്ലോ സൂറത്തുൽ മാഇദയിൽ ഈ ആളുകളെക്കുറിച്ച് പറഞ്ഞത് പിന്നെ വല്ലാത്ത അത്ഭുതമുള്ള ഒരു സംഗതിയാണല്ലോ. ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുകയും കാണുകയും വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഇദാ സമിഉ മാ ഉൻസില ഇല റസൂൽ തറ അഅ്യുനഹും തഫീദു മിനൽ ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്. ഖുർആനിനെ അവർ കേട്ടപ്പോഴേ, റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനെ അവർ കേട്ടപ്പോൾ അവർക്ക് കണ്ണുനീര് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. കാരണം എന്താ? മിമ്മാ അറഫു മിനൽ ഹഖ്, അവർക്കറിയാം ഇത് സത്യമാണ് എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഈ വേദം നൽകപ്പെട്ട സമൂഹം ഇപ്രകാരം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ജ്ഞാനം അവർക്കുണ്ടായിരുന്നു എന്നർത്ഥം. മനസ്സിലായില്ലേ? പക്ഷേ എന്നിട്ടും എന്തുണ്ടായി? അതാണ് അടുത്ത വാചകം. എന്നിട്ടും ഇങ്ങനെയൊക്കെ അവർക്കറിയാമായിട്ടും പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, വഇന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂൻ അൽ ഹഖ്. വഇന്ന ഫരീഖൻ മിൻഹും, നിശ്ചയമായും അവരിലൊരു വിഭാഗം, ലയക്തുമൂൻ അൽ ഹഖ്, അവർ സത്യത്തെ മറച്ചുവെക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ സത്യത്തെ മറച്ചു വെക്കുകയായിരുന്നു. ല എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? തൗക്കീദുണ്ട്. വഹും യഅലമൂൻ, അവർക്ക് ഇൽമുണ്ട് കണ്ടോ. വഹും യഅലിഫു എന്നല്ല പറഞ്ഞത് അവിടെ. വഹും യഅലമൂൻ, അവർക്ക് നബിയെക്കുറിച്ചുള്ള കൃത്യമായ ജ്ഞാനമുണ്ട്. ജ്ഞാനമുണ്ടായിട്ടും അവരെന്ത് ചെയ്തു? മറച്ചു വെച്ചു. ഇന്ന ഫരീഖൻ മിൻഹും, അപ്പോൾ മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ വേദങ്ങളിൽ തിരുമേനിയെക്കുറിച്ചുള്ള സുവിശേഷത്തെ അവരെന്ത് ചെയ്തില്ല? മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തില്ല. ഇത് ഈ വിഭാഗത്തിൻ്റെ ഒരു വല്ലാത്ത ദുരവസ്ഥയായിരുന്നു. അപ്പോൾ ഈ വേദക്കാരിൽ ഒരു ചെറിയ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അതുപോലെ തന്നെ നബിയുടെ നുബുവ്വത്തിലും ഒക്കെ വിശ്വസിച്ചിരുന്നു. അവർ ഖിബ്ലയെ, കഅബയെ ഖിബ്ലയായി അംഗീകരിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. ഒരു ചെറിയ വിഭാഗം അങ്ങനെ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ആ വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടെന്ന് പറഞ്ഞത്, വഇന്ന ഫരീഖൻ മിൻഹും എന്ന് പറഞ്ഞത്. ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവ്വത്തിനെക്കുറിച്ചുള്ള വിവരം അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ഈ അധ്യായത്തിൻ്റെ തന്നെ 89-ാമത്തെ വചനം പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, വലമ്മാ ജാഅഹും കിതാബു മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും വകാനു മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു എന്ന് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് അറബികളായ അവിശ്വാസികളോട് ഞങ്ങൾക്കൊരു നബി വരാനുണ്ട്, ആ നബി വന്നാൽ ഞങ്ങൾ നിങ്ങളെയൊക്കെ ജയിച്ചടക്കും എന്നുള്ള സംസാരം അവർ നടത്താറുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി അറിയാമായിരുന്നു എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സമയത്ത് അവർ യഥാർത്ഥത്തിൽ അവരുടെ അഹങ്കാരം കാരണമായാണ് അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നത്. ഒരു സന്ദർഭത്തിൽ, ഒരു ചരിത്രം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. കഅബുൽ അഹ്ബാർ ഉമർ ബുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഒരിക്കൽ ഒരു സദസ്സിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, അകുൻതും തഅരിഫൂനഹു യാ കഅബ്? നബിയെ ഉദ്ദേശിച്ചാണ് ചോദിച്ചത്. നബിയെ നിങ്ങൾക്കറിയുമായിരുന്നോ കഅബ എന്ന്? വീണ്ടും അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് നബിയെ അറിയുമായിരുന്നു? നബിയുടെ റിസാലത്തിനെയും നബിയുടെ ഔസാഫിനെയും നബിയുടെ നുബുവ്വത്തിനെയും നബിയുടെ വിശേഷണങ്ങളെയും ഒക്കെ അറിയാമായിരുന്നോ എന്ന്? ഖുർആൻ അങ്ങനെ പറയേണ്ട, അവർക്ക് അറിയുമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അഅരിഫുഹു കമഅരിഫതി ലിബ്നി എന്നാണ്. എനിക്ക് എൻ്റെ മോനെ അറിയുന്നതുപോലെ നബിയെ അറിയാം എന്ന്. ഒന്നുകൂടി അദ്ദേഹം കടന്നു പറഞ്ഞു, വ മഅരിഫതി ലി മുഹമ്മദ് അഷദ്, മുഹമ്മദിനെക്കുറിച്ചുള്ള എൻ്റെ വിവരമാണ് എൻ്റെ മോനെക്കുറിച്ചുള്ള വിവരത്തേക്കാൾ നല്ല അറിവ്, ശക്തമായ അറിവ്, എനിക്ക് നന്നായി അറിയാമായിരുന്നു മുഹമ്മദിനെ എന്ന്. ഇതാണ് സത്യത്തിൽ ഈ ആളുകളുടെ അവസ്ഥ. മനസ്സിലായില്ലേ? ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിഞ്ഞുകൊണ്ട് നബിയെ അംഗീകരിക്കാതിരിക്കുക, നുബുവ്വത്തിനെ അംഗീകരിക്കാതിരിക്കുക, ഇസ്ലാമിനെ അംഗീകരിക്കാതിരിക്കുക എന്നത് ഏറ്റവും വലിയ പാതകമാകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊക്കെ എത്തിക്കുക യഥാർത്ഥത്തിൽ ജൂദായിസത്തിലേക്കാണ്.
അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരിക്കലും നമുക്കിത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നർത്ഥം. മനസ്സിലായില്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായാണ് ഇത് നമ്മൾ അറിയേണ്ടത്. ഒരു കാരണവശാലും ഇങ്ങനൊരവസ്ഥ നമുക്ക് വരാൻ പാടില്ല എന്നർത്ഥം. മറ്റൊരു കാര്യം ഈ വചനത്തിൽ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ഇവിടെ ഉപയോഗിച്ച ശൈലിയിലെ സൂക്ഷ്മതയാണ്. ജൂത ക്രൈസ്തവ വിഭാഗങ്ങളെ മൊത്തത്തിൽ ആക്ഷേപിച്ചില്ലല്ലോ. നമ്മൾ ചിന്തിച്ചു നോക്കും, വഇന്ന ഫരീഖം മിൻഹും എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി. ആരെ ആക്ഷേപിച്ചുള്ളൂ? യാഥാർത്ഥ്യത്തെ, സത്യത്തെ മറച്ചു വെച്ചവരെ മാത്രമേ ആക്ഷേപിച്ചുള്ളൂ. മറ്റുള്ളവരെ ആക്ഷേപിച്ചില്ല, അവരെ മാറ്റി നിർത്തി. കാരണം അവരിൽ നജാഷി പോലെയുള്ള ആളുകളുണ്ട് ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ, യഹൂദികളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ബിൻ സലാം പോലെയുള്ള ആളുകളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. ആ ഒരു രീതിയാണ് നമ്മളും ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത്. അള്ളാഹു പഠിപ്പിക്കുന്നത് അതൊക്കെയാണ്. അള്ളാഹു തആല കൂടുതൽ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.